നമസ്കാരം മാഷേ. ധന്യ. മദ്രസ എന്നൊരു വാക്ക് നമ്മൾ മലയാളികൾ കേരളത്തിൽ കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ ഉള്ളിൽ ഉയരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് മദ്രസയിൽ മദ്രസ അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിച്ചു, ഇത്തരം ഒരു നെഗറ്റീവ് ഇമേജാണ് സാധാരണക്കാരുടെ ഇടയിൽ മദ്രസയെക്കുറിച്ചുള്ളത്. മദ്രസയിൽ പോയിട്ടുള്ള ഒരാളെന്ന നിലയിൽ മാഷിന് മദ്രസയെക്കുറിച്ച്, മദ്രസയുടെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ എന്താണ് കുട്ടികൾക്ക് പകർന്നു നൽകുന്നത്, സമൂഹത്തിന് എന്താണ് നൽകുന്നത്, അതിനെക്കുറിച്ച് സാറൊന്ന് വിശദീകരിക്കാമോ? അതിനോടൊപ്പം തന്നെ എന്താണ് മദ്രസ? യെസ്, അങ്ങനെ പറഞ്ഞു തുടങ്ങാം. മദ്രസ എന്ന വാക്കിൻ്റെ അർത്ഥം അറബിയിൽ സ്കൂൾ എന്നാണ് കേട്ടോ. സ്കൂളിന് പറയുന്ന പേരാണ് മദ്രസ. ആ അർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത ആദ്യത്തെ സ്കൂളിൻ്റെ പേരാണ് മദ്രസ. തുടക്കത്തിലിപ്പോൾ ഇന്ത്യ കേരളത്തിലേക്ക് വന്ന മുസ്ലിം ജനതയുടെ ഒരു ഒരു പ്രശ്നം, ആദ്യം ഭാഷ അറിയുമായിരുന്നില്ല. മലയാള ഭാഷ അറിഞ്ഞുകൂടാ, പതുക്കെ പതുക്കെ സംസാരിക്കാൻ, ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ഇവിടുത്തുകാരായിട്ട് വന്ന് അറിയാമല്ലോ. ഇപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാമിൻ്റെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. ഈ പ്രവാചകൻ്റെ മുമ്പ് തന്നെ 7-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ, ഏതാണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അറബ് നാടുകളുമായിട്ടുള്ള കച്ചവട ബന്ധം നമുക്കുണ്ട്. പക്ഷേ എന്തായാലും പ്രവാചകൻ്റെ കാലത്ത് ഇവിടെ മുസ്ലിം പ്രബോധകന്മാർ വന്നു, ഇസ്ലാമിൻ്റെ പ്രചാരണമൊക്കെ ആയിട്ട് ആളുകൾ വന്നു, പലരും ഇസ്ലാം സ്വീകരിച്ചൊക്കെ തുടങ്ങി. പക്ഷേ ഈ വന്ന ആളുകൾക്കും ഇവിടെ ഇസ്ലാം സ്വീകരിച്ചവർക്കൊക്കെ ഉണ്ടായൊരു പ്രശ്നം, ഇവർക്ക് ഇവിടുത്തെ പ്രാദേശിക ഭാഷ മലയാളം അറിഞ്ഞുകൂടാ. അങ്ങനെ നൂറ്റാണ്ടുകൾ ഈ അറബിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ മലയാള ഭാഷ സംസാരിക്കാൻ അറിയും, എഴുതാൻ അറിഞ്ഞുകൂടാ. എഴുതണമെങ്കിൽ മലയാളം എഴുതി പഠിക്കണ്ടേ? അപ്പോൾ ഈ മലയാള ഭാഷ അറബിയിൽ എഴുതുന്ന ഒരു ലിപി ഉണ്ടായി, അറബി മലയാളം ലിപി. അപ്പോൾ ഈ രണ്ട് ഘട്ടം അത് കഴിഞ്ഞിട്ടാണ് വളരെ പതുക്കെ ഒരുപാട് മനുഷ്യരുടെ കഷ്ടപ്പെട്ടാണ് പതുക്കെ, കാരണം ആദ്യ കാലത്തുണ്ടായിരുന്ന രണ്ട് വിശ്വാസം, ഒന്ന് മലയാളത്തോടൊരു വിരുദ്ധത ഉണ്ടായിരുന്നു, മലയാളം നരകത്തിലെ ഭാഷയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. അത് അന്യരുടെ ഭാഷയാണ്, ഇസ്ലാമിൻ്റെ ഭാഷയല്ല, അറബിയാണ് എല്ലാം എന്ന് വിചാരിച്ചിരുന്നൊരു കാലമുണ്ട്. അതുകൊണ്ട് ഈ അറബി ലിപിയിൽ മലയാളം എഴുതിയാലും പഠിക്കാമെന്ന് അറബി മലയാളത്തിലേക്ക് വന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ ഈ മലയാളം നരകത്തിലേക്കുള്ള ഭാഷയാണ്, അത് എവിടുന്ന് അങ്ങനെ ഒരു ആരോണം വരുന്നത്? അജ്ഞതയിൽ നിന്ന് വന്നതാണ്. അത് ഈ പണ്ഡിതന്മാർക്ക് ഇത് അറിഞ്ഞുകൂടാ, അവനെ എനിക്കറിയാത്തതിനെ മുഴുവൻ ഞാൻ ശത്രുവായിട്ട് കാണുക, അങ്ങനെയാണല്ലോ. നമുക്ക് അറിഞ്ഞുകൂടാത്തതിനെ മുഴുവൻ വിയോജിക്കുകയും വെറുക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യാന്ന് കേട്ടോ. എല്ലാ രീതിയിലും എല്ലാ അങ്ങനെ ഒരു ഇത് ഈ ഖുറാനിലെങ്ങാനും പറഞ്ഞിട്ടുണ്ട്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, അല്ല, മലയാളം എന്നല്ല, ഇങ്ങനെ മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് നിഷിദ്ധമാണ്. ഇല്ല, ഖുർആൻ അറബിയിലായതുകൊണ്ട് അറബി മാത്രമാണ് നമ്മുടെ ഭാഷ, ദൈവീകമായ ഭാഷ, അത് നമുക്കത് മതിയെന്ന് വിശ്വസിക്കുക. അതിനേക്കാളും വലിയ മണ്ടത്തരം എന്നുള്ളത്, പക്ഷെ അത് മാറ്റിയെടുക്കാൻ ഒരുപാട് മനുഷ്യർ കഷ്ടപ്പെട്ടു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1912 മരിച്ചുപോയൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്താണ് ജനിച്ചത്, വെളിയങ്കോട്ട്. അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് സനാവുല്ല മക്തി തങ്ങൾന. അദ്ദേഹം ഒരു മുസ്ലിം പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം ആകെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ മക്കളെ മലയാളം പഠിക്കൂ എന്ന് പഠിച്ചു. വേറൊന്നുമല്ല, വലിയ കാര്യമാണ്, ഇന്നിപ്പോൾ ഓർക്കാൻ പറ്റുമോ? ഞാൻ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ വേദം, നിങ്ങളുടെ വിശ്വാസം ശരിയാകണം, സമ്പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ദേശത്തിൻ്റെ ഭാഷ പഠിക്കണം, അല്ലാതെ എങ്ങനെ മനുഷ്യനോട് പറയുക? അപ്പം നിങ്ങളിപ്പോൾ മലയാളത്തിൽ എന്നോട് ചോദിക്കുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റണ്ടേ, പറയാൻ പറ്റണ്ടേ? എന്താണ് മദ്രസ എന്ന് ചോദിച്ചാൽ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? അത് എഴുതാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ മനുഷ്യർ, മക്തി തങ്ങളെപ്പോലുള്ള വലിയ പോരാളികൾ, വലിയ അദ്ദേഹത്തെ എറിഞ്ഞു ഓടിച്ചു. ഇതാ നരകത്തിൻ്റെ ഭാഷയും കൊണ്ടൊരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടിച്ചു. അദ്ദേഹമാണ് മലയാള ഭാഷയിൽ ആദ്യമായി മലയാളം പഠിച്ച്, മലയാള ഭാഷയിൽ ആദ്യമായി പുസ്തകം എഴുതിയ മുസൽമാനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുടെ പരിശ്രമ ഫലമായിട്ടാണ് മദ്രസയിൽ ഈ സ്കൂളിലെ ആളുകൾ ചേരാൻ തുടങ്ങിയത്. അപ്പോൾ മദ്രസ എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആദ്യത്തെ സ്കൂളിങ്ങാണ്. അതിൽ മതം മാത്രമേ ഉണ്ടായിരുന്നു, അറബിയേ ഉണ്ടായിരുന്നുള്ളൂ, അറബിയിൽ പഠിക്കുന്ന മതമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രമേണ അത് പരിഷ്കരിച്ചപ്പോൾ അറബി മലയാളം വന്നു. അറബി മലയാളം എന്ന് പറഞ്ഞ ഭാഷ അറിയില്ലല്ലോ, വായിക്കാൻ അറിയണ്ടാവില്ല, കാരണം അറബിയിലാണ് ലിപി, മനസ്സിലായില്ലേ? ഇപ്പോൾ മംഗ്ലീഷ് എഴുതുന്നത് പോലെ അത് തന്നെയാണ്. അത് ഈ മലയാളം വായിച്ചു കേട്ടാ മലയാളം എന്ന് തന്നെ തോന്നും. ഞാൻ ഇന്ന് രാവിലെ മലപ്പുറത്ത് നിന്ന് പോന്നു എന്ന് എനിക്ക് വായിക്കാൻ പറ്റൂ. നിങ്ങൾ നോക്കുമ്പോൾ അത് ഖുർആനിലെ അറബി പോലെ കാണും, ലിപി അറബി.
അതാണ്. ഇപ്പോൾ ഈ അറബി മലയാള ലിപിയോ ഈ ഘട്ടത്തിൽ, ഈ രണ്ട് ഘട്ടത്തിൽ അറബി മാത്രം അറിയാമായിരുന്ന മുസ്ലിങ്ങളുടെ ഒരു ഘട്ടം, അറബി മലയാളം രൂപപ്പെട്ടു വന്നൊരു ഘട്ടം, ഈ രണ്ട് ഘട്ടത്തിലും ഏതാണ്ട് 16-16 വരെയുള്ള ഒരു 16-17 വരെയൊക്കെയുള്ള ഒരു കാലത്ത്, 18-19 ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 18-19 ഈ ഒരു മലയാളം പഠിക്കാൻ തുടങ്ങി. അതുവരെയുള്ള കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മുസ്ലിങ്ങൾക്ക് മദ്രസയാണ്. മദ്രസ എന്ന സ്കൂളാണ്, സ്കൂളിൽ പേരെങ്കിലും പഠിപ്പിച്ചിരുന്നത് മതം മാത്രമാണ്. ഖുർആൻ പഠിപ്പിക്കും, ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നതിലേറെ ഇത് ചൊല്ലാൻ പഠിപ്പിക്കുക. ഇത് അർത്ഥം അറിയാതെ ഖുർആൻ ഓതുന്നത് പാടുന്ന, അറിയാലോ സംസ്കൃതത്തിൽ ശ്ലോകം ചൊല്ലുന്നത് പുണ്യമാണ്, അർത്ഥം അറിയില്ല. അതുപോലെ ഇത് അർത്ഥം അറിയാതെ ഓതിക്കൊണ്ടേയിരിക്കുക, അതുകൊണ്ട് ഓതാൻ പഠിപ്പിക്കുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ പുസ്തകമാണ്. ആ പുസ്തകം മുഴുവനും കാണാതെ പഠിക്കുന്നത് ഏറ്റവും പുണ്യപ്പെട്ട കാര്യം. ഹാഫിസ് എന്നാണ് പറയാ, ഹഫിൽ എന്ന് പറയും അറബിയിൽ. എന്ന് പറഞ്ഞാൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ അയാൾ, അയാൾ സമൂഹത്തിലെ ഏറ്റവും ആദരണീയനാണ്. ഇതിൻ്റെ അർത്ഥം ഒന്നും അറിയണമെന്നില്ല, കാണാതെ ചൊല്ലാൻ പറഞ്ഞാൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന്, ആ കാലത്ത് മദ്രസ എന്ന് പറഞ്ഞാൽ അന്ന് മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള ഒരേ ഒരു സ്കൂളിംഗ് ആണ്. അതിന് കുറേ നന്മകളുണ്ടായിരുന്നു. ഒന്ന് എന്താ വെച്ചാൽ അതിൽ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് അറബിയിലും അറബി മലയാളത്തിലും പഠിപ്പിക്കുന്നുണ്ട്, സത്യം പറയണം, കള്ളത്തരം പാടില്ല, ഇങ്ങനെ സത്യം ധർമ്മം തുടങ്ങിയ മൂല്യങ്ങൾ. പിന്നെ ശുചിയാക്കൽ, മനുഷ്യൻ്റെ ജീവിത പാഠങ്ങൾ, വൃത്തിയാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്, ഈ അങ്ങനെയുള്ള. പിന്നെ പ്രാർത്ഥനകളുടെ ചിട്ടവട്ടങ്ങൾ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഉദാഹരണം മുസ്ലിങ്ങളാണെങ്കിൽ നിസ്കരിക്കണം, നോമ്പെടുക്കണം, അവനവൻ്റെ സമ്പത്തിൻ്റെ പങ്ക് എപ്പോഴും ദാനം കൊടുക്കണം, അതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മാത്രമല്ല ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പള്ളിക്കൂടത്തിൽ, ഈ മദ്രസ എന്ന് പറയുന്ന പള്ളിക്കൂടത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പോകും, ഒരുമിച്ച് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന്. ആദ്യകാലത്ത് ഇന്ന് കാണുന്ന തരത്തിലുള്ള വലിയ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുടിപ്പള്ളിക്കൂടം പോലെ തന്നെ ഒരു ഉസ്താദ് ഉണ്ടാവും, ആ ഉസ്താദിൻ്റെ വീട്ടിൽ ചെല്ലും, ആ ഉള്ള സമയം ഉസ്താദിന് സൗകര്യമുള്ള സമയം വരെ പഠിപ്പിക്കും, തിരിച്ചു പോരും. അങ്ങനെയാണ് ഒത്തുപള്ളി എന്നാണ് ഞാൻ പറയാം. ഇതിലെപ്പോഴാണ് മാഷ ഒരു മാറ്റം എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ മദ്രസകൾ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീഡനങ്ങൾ, മോണിറ്ററിങ് ചെയ്യാൻ ഒരാളില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മദ്രസകളൊക്കെ ഈ പഴയ ഈ കുടിപ്പള്ളിക്കൂടത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഉസ്താദ് പഠിപ്പിക്കുന്നതിൽ നിന്നും ഒക്കെ മാറി ഒരു തീവ്ര മതചിന്തകൾ മാത്രം കുട്ടികളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്ന രീതിയിൽ കോർഡിനേഷൻ എങ്ങനെയാണ്? ഈ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ, ഇപ്പൊ തീവ്ര മത ചിന്തകൾ വന്നു എന്നൊക്കെ പറയുന്ന വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. പിന്നെ അതിനകത്ത് നിന്ന്, മദ്രസക്കകത്ത് നിന്ന് ഈ കുട്ടികൾക്കൊക്കെ ഉപദ്രവം നേരിടുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയത് വളരെ സമീപകാലത്താണ്. പണ്ട് ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ, വാർത്താ മാധ്യമങ്ങളൊന്നും ഇല്ല. പക്ഷേ അത് ഏത് സ്ഥാപനത്തിലും എന്നതുപോലെ ഉണ്ടാകുന്നതാണ്. പക്ഷേ അതുണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ അവിടെ തന്നെ ഉണ്ട്, മദ്രസയിലുണ്ട്. ഇപ്പോൾ ഈ ഞാൻ ഈ മാറ്റം, ഈ എവല്യൂഷൻ പറയാം. ഈ എവല്യൂഷനിൽ ആദ്യം വന്ന മാറ്റം, ഒന്നാമത്തെ കാര്യം, ഈ ആദ്യകാലത്തെ ഞാൻ പറഞ്ഞ ഈ രണ്ട് ഘട്ടം, അറബിയിലും അറബി മലയാളത്തിലും പഠിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് സംഘടനകളില്ല. 1912 മത്തിത്തങ്ങൾ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെയും 10 കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ ആദ്യമായി ഒരു സംഘടന ഉണ്ടായത് മുസ്ലിങ്ങൾക്ക്. അതിന് കൊടുങ്ങല്ലൂരിലാണ് ഉണ്ടായത്, കേരള മുസ്ലിം ഐക്യസംഘം എന്നാണ്. കേരള മുസ്ലിം ഐക്യസംഘം മുസ്ലിങ്ങൾക്ക് ആദ്യമായിട്ടൊരു സംഘടന. അപ്പോൾ സംഘടന ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പിന്നെ 1925 സമസ്തയുണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ സുന്നി വിഭാഗമാണ്. മറ്റേത് 22 ഉണ്ടായത് മുജാഹിദ് വിഭാഗമാണ്. പിന്നെ 40 ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇതൊക്കെ പിന്നീട് സംഘടനകൾ ഉണ്ടായി വന്നപ്പോൾ അവർ അവരുടെ നേതൃത്വത്തിൽ സംഘടിതമായി മദ്രസകൾ സ്ഥാപിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉദാഹരണം സുന്നി വിഭാഗത്തിന് സുന്നി മദ്രസകൾ, അപ്പോൾ വലിയ കെട്ടിടങ്ങൾ വന്നു, ആ കെട്ടിടങ്ങളിൽ മദ്രസകൾ വരാൻ തുടങ്ങി. അപ്പോൾ അവർ ഇപ്പോൾ പണ്ട് വ്യക്തികൾ നടത്തിയിരുന്ന കുടിപ്പള്ളി കൂടങ്ങൾക്ക് പകരം സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളായിട്ട് മദ്രസകൾ മാറി. അതാണ് ആദ്യത്തെ മാറ്റം. പക്ഷേ അപ്പോഴും ഈ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുകയും മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ ഒരു പരിമിതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നന്നേ ചെറിയ പ്രായത്തിലാണ് ഈ കുട്ടികൾ അവിടെ പോകുന്നത്. 5 തികയുന്നതിന് മുമ്പ് പോകും, എന്നിട്ട് 5 വരെ മദ്രസ പഠിപ്പിക്കുമ്പോഴേക്ക് 10 ആവുള്ളൂ. പിന്നെയും 5 വരെ വേണമെങ്കിൽ പഠിക്കാം, 5 കൂടി പഠിക്കാം, 10 വരെ മദ്രസ, അപ്പോഴും 15 പോകും. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ പ്രായത്തിലെ കുട്ടികളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ, ചേഞ്ച് ഉണ്ടല്ലോ, അതിനെ ശാസ്ത്രീയമായി പഠിച്ച ഒരാൾ അവിടെ ഉണ്ടാവില്ല. ഇതുപോലെ ഓതി പഠിച്ച് പള്ളിയിലും മദ്രസയിലും ഓതി പഠിച്ചതാണ് യോഗ്യത, അവരാണ് വന്ന് പഠിപ്പിക്കുക.
അതിന് അവരെ മോണിറ്റർ ചെയ്യാൻ സംവിധാനങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അവർ പഠിച്ച് പഠിപ്പിച്ചാൽ മതി. പലപ്പോഴും ഈ കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ സ്വഭാവ ദൂഷ്യമോ മനോരോഗമോ പെർവർഷനോ ഒക്കെ ഉള്ള അവർ ഉള്ളവരുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഉസ്താദുമാരെ അന്ധമായി ബഹുമാനിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദൈവത്തെ പോലെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ മാതാപിത ഗുരു എന്ന് പറയുന്ന വിശ്വാസമുണ്ട്. അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഗുരുവിനെ ബഹുമാനിക്കുക, ഉസ്താദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു കാലമുണ്ട്. പിന്നെ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഞാൻ പറയാം. പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ മദ്രസകളെ മദ്രസകളിലേക്ക് ഈ 1940s ആയപ്പോൾ പതുക്കെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇടപെടാൻ തുടങ്ങി, സമർത്ഥമായിട്ട് ഇടപെടാൻ തുടങ്ങി. പി ടി ഭാസ്കര പണിക്കർ എന്നൊക്കെ പറഞ്ഞ വലിയ മനുഷ്യർ ഈ മനുഷ്യൻ്റെ പരിമിതി മനസ്സിലാക്കി. കമ്മ്യൂണിസ്റ്റുകാരെ മുസ്ലിങ്ങളുടെ പരിമിതി മനസ്സിലാക്കി. അവർ ചെന്നിട്ട് പതുക്കെ അവരൊരു പോളിസി ഉണ്ടാക്കി. പോളിസി ഉണ്ടാക്കിയിട്ട് മദ്രസകളെ സമീപിക്കാൻ തുടങ്ങി. നിങ്ങൾ 10 മണിവരെ മദ്രസയിൽ, കാരണം ഇവരൊന്നും സ്കൂളിൽ പോകുന്നില്ല ഈ കുട്ടികൾ, നിങ്ങൾ ഒരു മദ്രസയിൽ നിങ്ങൾ പഠിപ്പിക്കുന്നൊക്കെ പഠിപ്പിക്കും, ഖുർആനും സുന്നത്തും അറബിയും നിങ്ങളുടെ നിസ്കാരവും നോമ്പും ഒക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നേരം കണക്ക് പഠിപ്പിക്കാം, ഞങ്ങൾ മാഷ തരാം. നിങ്ങൾ കുറച്ച് നേരം സയൻസ് പഠിപ്പിക്കാം, ഞങ്ങൾ മാഷ തരാം. അതിന് ശമ്പളവും ഞങ്ങൾ കൊടുത്തോളാം. പ്ലസ് നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനും ഞങ്ങൾ ശമ്പളം കൊടുത്തോളാം. എന്തായി? മദ്രസയിലെ ഉസ്താദുമാരൊക്കെ മുൻഷിമാരായി സർക്കാർ ശമ്പളം കൊടുക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ മദ്രസകൾ മാപ്പിള സ്കൂളുകളാക്കി മാറി, എലിമെൻ്ററി സ്കൂളുകളാക്കി മാറി. അങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ അങ്ങനെയേ നടക്കുള്ളൂ എന്ന്. അല്ലെങ്കിൽ അപ്പുറത്ത് സമാന്തരമായിട്ട് സ്കൂൾ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഇവരുടെ വിശ്വാസപരമായി പോവില്ല. കാരണം അത് തെറ്റാണെന്ന് നൂറ്റാണ്ടുകളായിട്ട് പഠിച്ചു വെച്ച പാഠമുണ്ട്. അവിടെ മലയാളം മാത്രമേ ഉള്ളൂ, അവിടെ പോകണ്ട. അപ്പോൾ ഈ അറബി പഠിക്കുന്നിടത്ത് തന്നെ പതുക്കെ മലയാളം പഠിക്കാൻ തുടങ്ങി. വലിയ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നൊക്കെ പറഞ്ഞ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എന്താ ചെയ്തത് വെച്ചാൽ, ഒരിക്കലും കഥ വായിക്കാൻ പാടില്ല, നോവൽ വായിക്കാൻ പാടില്ല, മലയാളം പഠിക്കാൻ പാടില്ല. എന്ത് ചെയ്തു പറയൂ, ഈ അറബി മാത്രം പഠിക്കുന്ന മദ്രസയിൽ വാഴക്കാട്ട് ഞങ്ങളുടെ നാട്ടിൽ ദാറുലൂം എന്ന് പറഞ്ഞ അറബി പഠിപ്പിക്കുന്ന അറബി കോളേജിൽ അറബി മാത്രം പഠിപ്പിക്കുന്ന ദർസിൽ കുട്ടികൾക്ക് ഒന്നാം പാഠം പഠിപ്പിക്കും. ഒന്നാം മീൻസ് കുറച്ച് മുതിർന്ന കുട്ടികൾ, ഒരു ഹയർ സെക്കൻഡറി സെക്കൻഡറി ലെവലിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഹിന്ദു ലേഖ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച ഈ പുസ്തകത്തെക്കുറിച്ച് പരീക്ഷ ഉണ്ടാവും. അവിടെ അവിടെ മലയാളം പഠിപ്പിക്കാൻ ജാതിയും മതവും നോക്കാതെ മലയാളം പണ്ഡിറ്റുമാരെ വെച്ചു. എന്നാൽ രണ്ട് പരിഷ്കാരം ഒരേ സമയത്ത് നടന്നു. ഒന്ന്, ഈ മദ്രസയിലെ പണ്ഡിതന്മാരുടെ ഉള്ളിൽ വെളിച്ചം ഉദിച്ചപ്പോൾ അവിടെ അവരും മലയാളം പഠിപ്പിക്കാൻ തുടങ്ങി. ഒന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിഷ്കരണ ചിന്തകൾ വന്നപ്പോൾ മദ്രസകളെയൊക്കെ സ്കൂളുകളാക്കി മാറ്റുകയും ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പോൾ ഒരു കാര്യം സർ, ഇപ്പോഴത്തെ മദ്രസകളിൽ ഈ എന്താണ് നടക്കുന്നത്? ഇപ്പോഴത്തെ മദ്രസകൾക്ക്, അപ്പോൾ എന്നെ പോലുള്ളവർക്ക്, ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ പല വിമർശനങ്ങളുണ്ട് ഇപ്പോഴത്തെ മദ്രസയിൽ. ഇപ്പോഴത്തെ മദ്രസ പണ്ടത്തെ മദ്രസയുടെ പ്രിമിറ്റീവ് സ്റ്റേജിൽ നിൽക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ആദ്യകാലത്തെ മദ്രസകൾ പോസിറ്റീവായ കുറേ ധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതായിരുന്നു ഒരേ ഒരു വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ധാർമ്മികമായി കൊടുത്ത മൂല്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ വലിയ ക്രിമിനൽസിനൊന്നും ഇല്ലാത്ത വിധം കേരളത്തിലെ മുസ്ലിങ്ങളെ ധാർമ്മികമായി വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. അതേസമയത്ത് ഇപ്പോഴത്തെ മദ്രസകളുടെ ഒരു പ്രശ്നം, ഒന്ന്, ഇപ്പോൾ മദ്രസകൾ അനിവാര്യമല്ല. ഇനി മദ്രസകളിപ്പോൾ ഈ മതം പഠിപ്പിക്കാൻ വേണ്ടി, കാരണം എന്താ വെച്ചാൽ പൊതുവായി പഠിക്കാനുള്ളത് മുഴുവൻ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കാത്ത ഒരു മുസ്ലിം കുട്ടിയും ഇന്ന് കേരളത്തിലില്ല. കേരളത്തിലില്ല, നോർത്ത് ഇന്ത്യയിലുണ്ട്. നോർത്ത് ഇന്ത്യയിലെ മദ്രസകൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നോർത്ത് ഇന്ത്യയിലെ മദ്രസകൾ ഇവിടുത്തെ കേരളത്തിലെ പ്രിമിറ്റീവ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോഴും മദ്രസയിൽ മാത്രമേ പോകുന്നുള്ളൂ, സ്കൂളിൽ പോകുന്നില്ല. ചില കുട്ടികൾ ഉസ്താദാവാൻ വേണ്ടി പഠിപ്പിക്കുന്ന ചില കുട്ടികൾ, അവർക്ക് വേറെ സ്കൂളിലെ വിദ്യാഭ്യാസമല്ല, സ്കൂളിൽ നിന്ന് മതിയാക്കി, 7ാം ക്ലാസ്സിലൊക്കെ സ്കൂളിൽ നിന്ന് മതിയാക്കി പോകുന്നവരുണ്ട്. അവർക്ക് മറ്റു സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസം അവർ വളരെ ഇടയ്ക്ക് വെച്ച് നിർത്തും, എന്നിട്ട് പിന്നെ മതം മാത്രം പഠിച്ചിട്ട് മുന്നോട്ട് പോകും, അതിൽ ഡിഗ്രി എടുക്കും. അവരാണ് പിന്നെ ഈ പള്ളികളിലും മദ്രസകളിലും അറബി കോളേജുകളിലും ഒക്കെ മതം പഠിപ്പിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം, ഇപ്പോഴത്തെ മദ്രസ വിദ്യാഭ്യാസത്തോട് നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്ന്, ഇപ്പോഴത്തെ മദ്രസകൾ രാവിലെ 9:30 വരെ 10 മണിവരെ മദ്രസയിൽ പോകേണ്ടി, അതിരാവിലെ എണീറ്റ് മദ്രസയിൽ പോകേണ്ടി വരികയാണ്. പിന്നെ അവരുടെ മേജർ ടാസ്ക് സ്കൂൾ വിദ്യാഭ്യാസമാണ്. ആ സ്കൂൾ വിദ്യാഭ്യാസത്തെ ഇപ്പോഴത്തെ മദ്രസ വിദ്യാഭ്യാസം ബാധിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർ വെക്കുന്നൊരു നിർദ്ദേശം, മുസ്ലിം കമ്മ്യൂണിറ്റിയോട് തന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു നിർദ്ദേശം, എല്ലാ ദിവസവും രാവിലെ എന്ന് പറയുന്നൊരു ഏർപ്പാട് സ്കൂൾ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ട്. അതിന് പകരം ഇതൊരു സൺഡേ സ്കൂളാക്കി മാറ്റാം. ഒരു സൺഡേയിൽ പഠിപ്പിക്കാവുന്നേ ഉള്ളൂ.
അതുമല്ലെങ്കിൽ ഞാനൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന സിലബസിന്റെ മൊത്തം കണക്കെടുത്തിട്ട് മതപണ്ഡിതന്മാരോടൊക്കെ സംവദിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു കൊല്ലം മദ്രസയിൽ രാവിലെ 2 മണിക്കൂർ വീതം പഠിപ്പിക്കുന്നത് ഒരു വെക്കേഷൻ കാലത്ത് പഠിപ്പിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ മദ്രസ പലപ്പോഴും ആവശ്യമുള്ളതല്ല. കാരണം വിദ്യാഭ്യാസത്തിന്റെ മെയിൻ പർപ്പസ് അറബി ഉൾപ്പെടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു ഒന്ന്, പിന്നെ പഠിപ്പിക്കാനുള്ള ചെറിയ മതകാര്യങ്ങളാണ്, അത് പഠിപ്പിക്കാൻ ഇത്രയും സമയം വേണ്ട, അത് പൊതുവിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, 2 മണിക്കൂർ പഠിപ്പിക്കാൻ വേണ്ടി വലിയ കെട്ടിടങ്ങൾ വെറുതെ കിടക്കുകയാണ്. അതിനെ 10 മണിക്ക് ശേഷമുള്ള സമയം അവിടുത്തെ മുഴുവൻ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക്, ഇപ്പൊ കമ്പ്യൂട്ടർ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന പുതിയ പുതിയ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാക്കി മാറ്റാം. മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കാം, അത് ഇവർ ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. 2. മൂന്നാമത്തെ കാര്യം, കുട്ടികളുടെ സൈക്കോളജി അറിയാവുന്നവര് മദ്രസയിൽ പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകും, അതിന്റെ യോഗ്യത നിശ്ചയിക്കണം. മൂന്നാമത്തെ കാര്യം, ഒരു മതേതര രാജ്യത്ത് മറ്റു മനുഷ്യരുമായി നമ്മളല്ലാത്തവരും കൂടി ജീവിക്കാനുള്ളതാണല്ലോ രാജ്യം, അപ്പോഴല്ലേ ഒരു രാജ്യമേ ഉള്ളൂ. എൻ്റെ അയൽവക്കക്കാരനോട് പെരുമാറേണ്ട രീതി, അവൻ്റെ വിശ്വാസത്തോട് കാണിക്കേണ്ട ആദരവിൻ്റെ വ്യത്യാസങ്ങൾ, ഒരു മതേതര രാജ്യത്തിൻ്റെ മതേതര വിദ്യാഭ്യാസം, സെക്കുലർ എഡ്യൂക്കേഷൻ കൂടി മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ ഉസ്താദ് പഠിപ്പിച്ചാലേ ജനങ്ങളിത് മനസ്സിലേൽക്കുള്ളൂ. വേറൊരു കാര്യം, മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയം നേടാൻ മദ്രസയിൽ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയാലും ഇവൻ അവിടെ കിടക്കുകയുള്ളൂ. അതാണ് നോർത്ത് ഇന്ത്യയുടെ പരിമിതി. അതുകൊണ്ടാണ് ഇപ്പോൾ മദ്രസകൾ അടച്ചുപൂട്ടണം എന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ വാദം ഉണ്ടാകുന്നത്, ബീഹാറിൽ യുപിയിലും ഒക്കെ ഈ പ്രശ്നമുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് മദ്രസയിലെ ആദ്യത്തെ 1-ാം ദിവസത്തെ പാഠം എന്തായിരിക്കണം? മക്കളെ സ്കൂളിൽ കൃത്യമായിട്ട് പോകണം, നന്നായി പഠിക്കണം, നന്നായി ജയിച്ചു വരണം, IAS വരെ നിങ്ങൾ എത്തണം എന്നല്ലേ പഠിപ്പിക്കേണ്ടത്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മദ്രസയിൽ, അതെന്തിനാ ഉസ്താദ് പഠിപ്പിച്ചാലേ കയറുള്ളൂ? ഉസ്താദിനെ പഠിപ്പിക്കണം. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണം, മതേതര വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണം, സൈക്കോളജി പഠിച്ച അധ്യാപകരെ വെക്കണം, ബാക്കി സമയം മദ്രസ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇങ്ങനെ ചില പരിഷ്കാരങ്ങൾ മദ്രസയിൽ വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ വന്നാൽ തന്നെ ഇത്തരം പരാതികൾ, ഈ മനോരോഗികൾ വന്ന് കൊച്ചുപ്രായത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുക, അത് തന്നെ പിന്നെ കുട്ടികൾ അതുവഴി മനോരോഗികളായി തീരുക, ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഒഴിവായി കിട്ടും. തീർച്ചയായും മദ്രസകൾ കുറച്ചുകൂടി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മാഷ് പറയുന്നത്. പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത്തരം തീരുമാനങ്ങളിലേക്ക് മദ്രസകളുമായി ബന്ധപ്പെട്ടവർ എത്തട്ടെ എന്ന് എത്തേണ്ടി വരും, അവിടെ എത്തട്ടെ ചിന്തിക്കട്ടെ. ഞാനിത് നമ്മുടെ പണ്ഡിതന്മാരോടൊക്കെ സംസാരിക്കാറുണ്ട്, മതസംഘടനകളോട് സംവദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ മതസംഘടനകളൊക്കെ തന്നെ മദ്രസകൾ വാശിയോടെ നടത്തിക്കൊണ്ട് പോകുന്ന അതേ സമയത്ത് തന്നെ മതസംഘടനകൾ മത്സരിച്ച് IAS കോച്ചിങ് നടത്തുന്നുണ്ട്, കോച്ചിങ്ങിന് സഹകരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് അതിനുള്ള ബേസ്മെന്റ്, അതിനുള്ള അടിസ്ഥാന ധാരണ, അടിസ്ഥാന വെളിച്ചം, പ്രചോദനം മദ്രസകളിൽ കൊടുത്താൽ ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആകും. ആ തരത്തിലേക്ക് ചിന്തിക്കാൻ നമ്മുടെ മതസംഘടനകൾക്ക് കഴിയട്ടെ. പോസിറ്റീവായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ദൂഷ്യങ്ങൾ ഇല്ലാതാവുക, ഇപ്പോൾ ഉള്ള ദുഷ്പേരുകളും ഇല്ലാതാവുക. തീർച്ചയായിട്ടും.